ഹായ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓറഞ്ച് പീൽ യൂസ് ചെയ്തിട്ടുള്ള കറിയാണ്. ഓറഞ്ച് പീലും ഗ്രീൻ ചില്ലിയാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓറഞ്ച് പീൽ കറി എന്ന് വെച്ചാൽ ഓറഞ്ചിൻ്റെ തോല് മാത്രം, നല്ല പഴുത്തിട്ടുള്ള ഓറഞ്ചിൻ്റെ തോലും ഗ്രീൻ ചില്ലിയും ഇട്ടിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. മുളക് കറി എന്ന് പറയും. ഈ നല്ല പഴുത്തിട്ടുള്ള രണ്ട് ഓറഞ്ച് തോല്, ഈ ഓറഞ്ച് സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച്. എരി അനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കണം. എരി കുറവാണെങ്കിൽ നിറച്ചെടുക്കണം. എരി ഉള്ളതാണെങ്കിൽ ഒരു നാലഞ്ചെണ്ണം എടുക്കണം. ഒരു ചെറിയ കത്തിരിക്ക, എന്നിട്ട് ഒരു മൂന്ന് സവാള. ഈ മൂന്നും എടുത്തിട്ട് നല്ല ചെറുതായിട്ട്, ഏറ്റവും കുഞ്ഞായിട്ട് എത്ര സൈസിൽ അരിയാൻ പറ്റുമോ അതുപോലെ അരിഞ്ഞെടുക്കണം. എല്ലാത്തിനെയും ഓറഞ്ച് പീൽ, സവാള, ഗ്രീൻ ചില്ലി, വഴുതനങ്ങ. വഴുതനങ്ങ ഏറ്റവും ചെറുത്, എത്ര ചെറുതായിട്ടോ അത് ചെറുതെടുത്താൽ മതി, അത്രയും ആവശ്യപ്പെടുള്ളൂ. വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും ഇതിന് ആവശ്യമില്ല. എന്നിട്ട് പാൻ വെച്ചിട്ട് എണ്ണ കുറച്ച് കൂടുതൽ ഇതിന് ആവശ്യപ്പെടും. എന്നുവെച്ചാൽ നല്ല എണ്ണ വേണം. എന്നിട്ട് എണ്ണ കുറച്ച് ചൂടായി കഴിഞ്ഞിട്ട് കടുക്, ഒരു രണ്ട് സ്പൂൺ, രണ്ട് ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. നല്ല പൊരിയണം. കടുക് നല്ലതായിട്ട് നല്ല ചൂടിൽ പൊട്ടിയതിന് ശേഷം നിങ്ങൾ ഇതുപോലത്തെ പാൻ എടുത്താൽ പെട്ടെന്ന് കരുകത്തില്ല. മറ്റേ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുത്താൽ കരിയാൻ ചാൻസ് ഉണ്ട്. ഓറഞ്ച് പിന്നെ രണ്ട് ടീസ്പൂൺ കടുകിട്ടു, രണ്ട് ടീസ്പൂൺ വെന്തയം, ഉലുവ, എന്നിട്ട് രണ്ട് റെഡ് ചില്ലി മുറിച്ചിട്ടതായിട്ടുന്നു. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി ചേർത്തിട്ട് ഇതിലിട്ട് കൊടുക്കണം. എല്ലാം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അത് പാകം, അങ്ങനെ ഒന്നുമില്ല, എല്ലാം ചേർത്തിട്ട് ആ പാനിലിട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടെന്ന് വെച്ചാൽ ഇത് നല്ല കുക്കാവുന്നവരെ വേറെ ഒന്നും ഇടാൻ പാടില്ല, വേറെ ഇൻഗ്രീഡിയൻസ് ആവശ്യമില്ല. ഇളക്കി കൊടുത്തിട്ടേ ഇരിക്കണം. എന്നുവെച്ചാൽ കുറേ സമയമാവും ഈ കറി വയ്ക്കാൻ. അതായത് ഇതിൽ ഒരു ഓറഞ്ചിൻ്റെ പീല് പോലും കരിയാൻ പാടില്ല. കരിഞ്ഞാൽ ഭയങ്കര കയ്പ്പായിരിക്കും കറി മൊത്തവും, പിന്നെ കഴിക്കാനേ പറ്റില്ല. സോ ഇങ്ങനെ ഇളക്കിയിട്ടേ ഇരിക്കണം. സിമ്മിൽ, നല്ല സിമ്മിൽ അല്ലെങ്കിൽ മീഡിയം ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എടുക്കാൻ. ജസ്റ്റ് നിങ്ങൾ ഇടയിലൊന്ന് എടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കും പോലെ നോക്കാം. ഒരു മോർ ദാൻ ഹാഫ് കുക്ക്ഡ് ആണെങ്കിൽ അപ്പോഴും ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പ് കുറച്ചിട്ടാലും മതി. ച്ചാൽ പുളി വെള്ളവും ഉപ്പും നമ്മൾ ചേർത്ത് നമ്മൾ കുതിരാൻ വച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യും. സോ അതിലെത്രയാണോ ഇട്ടിട്ടുള്ളത് അതിനനുസരിച്ച് ഇതിലിട്ടാൽ മതി. അല്ലെങ്കിൽ കുറച്ചിടണം, കുറച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പ് തിരിയായിട്ട് ഇതുപോലെ നല്ലതായിട്ട് കുറുകണം. ഇട്ടതിൻ്റെ ഹാഫിൻ്റെ ഹാഫ് ആവും, അതുവരെ നല്ലതായിട്ട് ഇങ്ങനെ ഇളക്കണം. എന്നിട്ട് ഇതിൽ ഹിങ്ങിട്ട് കൊടുക്കണം കുറച്ച്, അതായത് ഇത്രയേ ഉള്ളൂ കട്ടി, ഇത്ര മാത്രം ഇട്ടിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇത് പുളിയും ഉപ്പും ചേർത്തിട്ടുള്ള മിക്സാണ്. ഇതിനെടുത്തിട്ട് ആ നമ്മൾ നല്ലതായിട്ട് കുറുക്കി വെച്ച്, ഇളക്കിയിട്ട് പാകമാക്കി വെച്ചേക്കുന്ന ആ മിക്സിൽ കൂടി ഒഴിച്ചു കൊടുക്കണം. എത്ര കൂടുതലായിരുന്നാലും പ്രശ്നമല്ല. മോർ ദാൻ 2 കപ്സ് വെള്ളം ഇതിൽ യൂസ് ചെയ്യാം. എന്താ വെച്ചാൽ ഇതിനെ ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ല സിമ്മിൽ അടച്ച്, പാത്രത്തിന് അടച്ച് വെച്ചിട്ട് യൂസ് ചെയ്യാനാണ്. നമ്മൾ ഈ സമയം കൊത്തമല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്യും. കൊത്തമല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ്, മോർ ദാൻ 1 ടീസ്പൂൺ ഇതിന് ആഡ് ചെയ്യാം. നമ്മളടുത്ത് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് ആഡ് ചെയ്യാം. റെഡ് ചില്ലി വന്നിട്ട് നമ്മൾ എരി കുറവാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ, ഇല്ല 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. നമ്മൾ കൊത്തമല്ലി 1 ടേബിൾ സ്പൂൺ ചേർത്താൽ ഇത് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. റെഡ് ചില്ലി പൗഡർ ചേർത്തിട്ട് കുറച്ച് ഒരു 5 മിനിറ്റ്സ് അങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ ഉപ്പിൻ്റെയും പുളിയുടെയും വെള്ളം എടുത്തിട്ട് ഇതിലിങ്ങനെ ഒഴിക്കണം. ഇങ്ങനെ നല്ലതായിട്ട് ഫില്ലായിട്ട് നിൽക്കത്തക്ക രീതിക്ക് വേണം നിങ്ങൾ പുളിയുടെയും വെള്ളത്തിൻ്റെയും ആ മിക്സ് ഒഴിക്കാൻ.
നല്ലതായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ അടച്ച് വെച്ച് നല്ലതായിട്ട് കുക്ക് ചെയ്യണം. നല്ലതായിട്ടെന്ന് വെച്ചാൽ അതിങ്ങനെ നല്ലതായിട്ട് തിള വരുന്നവരെ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് ഇളക്കി കൊടുക്കാം. മോർ ദാൻ 5 മിനിറ്റ്സ് ആവും ഇത് തന്നെ പാഹായി കിട്ടാൻ. നല്ലതായിട്ട് ഈ ഇങ്ങനെ കുഴ കഴാന്നിരിക്കുന്ന ഈ പരുവം വരുമ്പോഴത്തേനും 1 സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ആണെങ്കിൽ 2 ടീസ്പൂൺ ഷുഗർ ഇട്ടിട്ട് നല്ലതായിട്ട് ഓഫ് ചെയ്തിട്ട് ഷുഗർ ഇടണം. ഇട്ടിട്ട് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് സെർവ് ചെയ്ത് നോക്കാം. എന്നിട്ട് ടേസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആഷ് താര. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം.